നമസ്കാരം. 1979 ഏപ്രിൽ മാസം 8-ാം തീയതി രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ആയിരക്കണക്കിന് സ്വയംസേവകർ പങ്കെടുത്ത ഒരു വലിയ സാംഘിക്, അതായത് ഒരു വലിയ യോഗം ഡൽഹിയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ നടക്കുകയായിരുന്നു. ആ സാംഘിക്കിലാണ് അന്നത്തെ സർസംഘചാലകായിരുന്ന പൂജനീയ ബാലാസാഹിബ് ദേവറസ്ജി സംഘ സ്വയംസേവകർ സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങൾക്കിടയിലും ആദിവാസികൾക്കിടയിലും നിസ്വാർത്ഥ സേവാ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. സംഘം അതിനു മുന്നേ തന്നെ സേവാ തൽപരരായ യുവാക്കളുടെ കൂട്ടമായിരുന്നുവെങ്കിലും സംഘത്തിൻ്റെ സേവാ പ്രവർത്തനങ്ങൾക്ക് ഒരു സംഘടിത രൂപവും ഭാവവും വേണമെന്ന ചിന്ത മുന്നോട്ട് വച്ചത് പൂജനീയ ദേവറസ്ജിയാണ്. ആ യോഗത്തിലാണ് സേവാഭാരതി പിറവിയെടുക്കുന്നത്. ഇന്ന് ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ച ആ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ NGO-കളിലൊന്നാണ്. ആ സേവാഭാരതിയുടെ മാതൃസംഘടന രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSS ആണ്. ഇന്ത്യയൊട്ടുക്കും 100,000-ത്തിലധികം സേവാ പ്രോജക്റ്റുകളാണ് ഇന്ന് സേവാഭാരതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക പ്രശസ്ത സേവാ സംഘടനയായ മിഷണറീസ് ഓഫ് ചാരിറ്റീസിനു പോലും ഭാരതത്തിൽ 1000-ത്തിൽ താഴെ സേവാ പ്രോജക്റ്റുകൾ മാത്രമാണുള്ളത്. 17,500 പ്രോജക്റ്റുകൾ വിദ്യാഭ്യാസ മേഖലയിലും 12,000 പ്രോജക്റ്റുകൾ ആരോഗ്യ മേഖലയിലും 26,000 പ്രോജക്റ്റുകൾ സാമൂഹിക സുരക്ഷാ മേഖലയിലും 9,238 പ്രോജക്റ്റുകൾ സ്വാശ്രയ മേഖലയിലും ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സേവാഭാരതി നടത്തുന്നുണ്ട്. ജമ്മുകാശ്മീരിലും മറ്റും ഭീകരാക്രമണങ്ങൾക്കിരയായ കുട്ടികളടക്കമുള്ള സിവിലിയന്മാരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതികളടക്കം രാജ്യത്തങ്ങോളമിങ്ങോളം ദുർബല ജനവിഭാഗങ്ങളുടെ സഹായഹസ്തമാണ് ഈ സർക്കാരിതര സംഘടന. ഇന്ന് പല സംസ്ഥാന സർക്കാരുകളും ഭാരത സർക്കാരുമായും സേവാഭാരതി യോജിച്ച് പ്രവർത്തിക്കുന്നു. ഒരു രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ കോടിക്കണക്കിന് ദുർബല വിഭാഗങ്ങളെ ശാക്തീകരിക്കാൻ സ്വജീവിതം തൃണവൽഗണിച്ച് നിസ്വാർത്ഥ സേവനം നടത്തുന്ന 10,000-ക്കണക്കിന് വളണ്ടിയർമാരുടെ വിയർപ്പാണ് ആ സംഘടന. 2001 ഗുജറാത്ത് ഭൂകമ്പത്തിലും 2004 സുനാമി സമയത്തും 2009 പ്രളയത്തിലും തുടർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടായ പ്രളയങ്ങളിലും എന്നുവേണ്ട എല്ലാ ദുരന്തമുഖത്തും സേവാഭാരതി പ്രവർത്തകരുടെ സാന്നിധ്യവും മാതൃകാപരമായ പ്രവർത്തനവും ഈ നാട് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് ഈ സംഘടനയോട് അകാരണമായ ചൊറിച്ചിലാണ്. സേവാഭാരതിയുടെ യൂണിഫോമും ആംബുലൻസുമെല്ലാം കാണുമ്പോൾ അവർക്ക് അജ്ഞാത ജ്വരമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ച് വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത മേപ്പടിയാൻ എന്ന ചിത്രത്തിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിച്ചതിൻ്റെ പേരിൽ കേരളത്തിലുണ്ടാക്കുന്ന പുകിൽ ഈ നാടിൻ്റെ സംസ്കാരത്തിന് ചേർന്നതാണോ എന്ന് നാം പരിശോധിക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്നവർ ഈ സിനിമയ്ക്കെതിരെ നടക്കുന്ന പോർവിളികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാന്നിധ്യം മലയാള സിനിമയിൽ ധാരാളമുണ്ട്. സേവാഭാരതിക്ക് മാത്രം അയിത്തം കൽപ്പിക്കുന്ന വികൃത മനസ്സുകൾ പഠിച്ച പള്ളിക്കൂടം ഏതാണ്? റോഡിലിറങ്ങിയാൽ തലങ്ങും വിലങ്ങും സേവാഭാരതിയുടെ ആംബുലൻസുകളുണ്ട്. സേവനസന്നദ്ധരായ 1000-ക്കണക്കിന് സ്വയംസേവകരുണ്ട്. അനേകം സേവാ പ്രവർത്തനങ്ങളുണ്ട്. സേവാഭാരതി ഒരു വസ്തുതയാണ്, ഒരു വലിയ സത്യമാണ്. അത് അഭ്രപാളികളിൽ വന്നാലും ഇല്ലെങ്കിലും, പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാണെങ്കിൽ വിഷയം മറ്റൊന്നാണ്. ജനസഹസ്രങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരു സംഘടനയ്ക്കൊപ്പം എത്ര പാട്ടപെറുക്കിയിട്ടും എത്താൻ പറ്റാത്തവരുടെ മനോവിഷമം തീർക്കേണ്ടത് ഒരു കലാസൃഷ്ടിയോടല്ല. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.